ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ ചാപ്റ്റർ ഡിവിഷൻ ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആണ്. അപ്പം ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക് ഐഡിയാസ് അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പ്രോകാരിയോട്ടും യൂകാരിയോട്ടും എന്നുള്ള വ്യത്യാസം. പ്രോകാരിയോട്ടുകൾക്ക് ന്യൂക്ലിയസ് ഉണ്ടാവില്ല, യൂകാരിയോട്ടുകൾക്ക് ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരെല്ലാം യൂകാരിയോട്ടിൽ പെടുന്നതാണ്. രണ്ടാമത്തെ കാര്യം സെൽ സ്ട്രക്ചറാണ്. അപ്പോൾ സെല്ലിനകത്താണ് ന്യൂക്ലിയസ് ഉണ്ടാവുക, ന്യൂക്ലിയസിനകത്താണ് ക്രോമസോം ഉണ്ടാവുക, ഈ ക്രോമസോമിനകത്താണ് ഡി എൻ എ അഥവാ നമ്മൾ ജീനുകൾ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക. മൂന്നാമത്തെ കാര്യം ക്രോമസോമുകളാണ്. ഓരോ ജീവികളിലും കറക്റ്റ് ഇത്ര നമ്പർ ക്രോമസോം വേണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ക്രോമസോമിനകത്താണ് നമ്മുടെ ജീനുകൾ ഉണ്ടാവുക. അപ്പം ക്രോമസോമിനെ നമ്മൾ സിമെട്രിക്കലായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിലുള്ള ഈ സ്ട്രക്ചറിനെ ക്രോമാറ്റിഡ് എന്ന് പറയും, അപ്പുറത്തുള്ള സ്ട്രക്ചറിനെ ക്രോമാറ്റിഡ് എന്ന് പറയും. അടുത്തത് മൈറ്റോസിസും മിയോസിസും തമ്മിലുള്ള വ്യത്യാസമാണ്. മൈറ്റോസിസിനകത്ത് ഒരു സെല്ല് രണ്ട് സെല്ലുകളായി മാറും, മിയോസിസിനകത്ത് ഒരു സെല്ല് നാല് സെല്ലായിട്ട് മാറും. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ആണ്. അപ്പോൾ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മൂന്ന് ആൾക്കാരാണ് എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇൻട്രകാലറി മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും തലപ്പത്താണ് ഇങ്ങനത്തെ മെരിസ്റ്റം കണ്ടുവരിക. അപ്പോൾ ഇവർ റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ലെങ്ത് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരാണ്. അടുത്ത ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് ഉണ്ടാവുള്ളൂ. ആ ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റം ഉള്ളത്. അടുത്ത് ഇൻട്രകലറി മെരിസ്റ്റമാണ്. ഇൻട്രകലറി മെരിസ്റ്റം മിക്കവാറും മോണോക്കോട്ട് പ്ലാന്റ്സിലാണ് ഉണ്ടാവുക. സ്റ്റെമ്മിൻ്റെ നീളം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇൻട്രകലറി മെരിസ്റ്റം ഉള്ളത്. അടുത്ത് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബേബി ഫോർമേഷൻ ഇൻ ഹ്യൂമൻ ബീങ്. എങ്ങനെയാണ് മനുഷ്യനിൽ ഒരു കുഞ്ഞുണ്ടാവുന്നത്? അപ്പോൾ ഫീമെയിൽസ് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യും, മെയിൽസ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഫീമെയിൽസിൻ്റെ ബോഡിക്കകത്ത് വെച്ച് ഈ എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് എന്ന സാധനം ഫോം ചെയ്യും. ഈ സൈഗോട്ട് പിന്നീട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ബേബി എന്നുള്ള ഫോമിലേക്ക് എത്തുന്നത്. സൈഗോട്ട് ഉണ്ടാവും, സൈഗോട്ട് കുറേ മൾട്ടിപ്പിൾ ആയിട്ട് ഡിവിഷൻ ചെയ്യും, അങ്ങനെ ഫീറ്റസ് ആയി മാറും, ഫീറ്റസ് ബേബിയായി മാറും, ബേബി പിന്നെ അഡൽട്ട് ആയി മാറും. ഇപ്പോൾ ചാപ്റ്റർ ഇന്നത്തെ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു സമ്മറിയാണ് ഈ ഡയഗ്രാം. അതായത് സെൽ ഡിവിഷൻ ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. രണ്ട് തരം സെൽ ഡിവിഷൻ ഉണ്ട്, മൈറ്റോസിസും മിയോസിസും. മൈറ്റോസിസ് ബോഡി സെൽസിലാണ് ഉണ്ടാവുക, മിയോസിസ് ജെർമിനൽ സെൽസിലാണ് ഉണ്ടാവുക. മൈറ്റോസിസ് വഴി പുതിയ രണ്ട് സെല്ല് ഉണ്ടാവും, മിയോസിസ് വഴി നാല് പുതിയ സെല്ല് ഉണ്ടാവും. മൈറ്റോസിസിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് ഇൻ്റർഫേസ്, അതായത് സെൽ ഡിവിഷനെ തയ്യാറെടുക്കുന്ന സ്റ്റേജാണ് ഇൻ്റർഫേസ്. ഇൻ്റർഫേസ് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും, അതേമാതിരി തന്നെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നത് നാല് സ്റ്റേജുകളിലായിട്ടാണ്. ആ സ്റ്റേജിലാണ് പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. സൈറ്റോപ്ലാസം മൃഗങ്ങളിൽ ഒരു തരത്തിലാണ് ഡിവിഷൻ നടക്കുന്നത്, പ്ലാന്റുകളിൽ വേറെ തരത്തിലാണ് ഡിവിഷൻ നടക്കുന്നത്. മിയോസിസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, മിയോസിസ് ജെർമിനൽ സെല്ലാണ്, പുതിയ നാല് സെല്ലുകൾ ഉണ്ടാവും. മിയോസിസ് തന്നെ രണ്ട് സ്റ്റേജിലാണ് നടക്കുക, മിയോസിസ് വണ്ണും മിയോസിസ് ടു. ഈ പറഞ്ഞ മാതിരി തന്നെ മെയിൽസിൽ ഒരു തരത്തിലാണ് മിയോസിസ് നടക്കുക, ഫീമെയിൽസിൽ വേറെ തരത്തിലാണ് മിയോസിസ് നടക്കുക. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് മൈറ്റോസിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മൈറ്റോസിസ് യൂകാരിയോട്സിലാണ് സംഭവിക്കുന്നത്, അതായത് നമ്മൾ മനുഷ്യന്മാരെ മാതിരിയുള്ള ജീവികളിലാണ് മൈറ്റോസിസ് സംഭവിക്കുന്നത്. അപ്പോൾ പുതിയ രണ്ട് സെല്ലുകളും ഉണ്ടായി വരും ഈ മെത്തേഡ് പ്രകാരം. സ്റ്റേജാണ് ഇന്റർഫേസ്. അപ്പോൾ സെൽ ഡിവിഷന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിനകത്ത് ജെനറ്റിക് മെറ്റീരിയൽസ് എല്ലാം ഡബിളായി മാറും, അതേമാതിരി തന്നെ സെൽ ഓർഗനൽസും സൈറ്റോപ്ലാസ്റ്റും എല്ലാം ഡബിളായി മാറും. അപ്പോൾ ഇന്റർഫേസ് കഴിഞ്ഞാലാണ് സെൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെൽ ഡിവിഷൻ രണ്ട് കാര്യങ്ങളാണ് സെൽ ഡിവിഷനകത്ത് നടക്കുന്നത്, ഒന്ന് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യണം, ഒന്ന് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യണം. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ കാരിയോഗൈനസിസ് എന്ന് പറയും, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നതിനെ സൈറ്റോഗൈനസിസ് എന്ന് നമ്മൾ പറയും.
അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്ന നാല് സ്റ്റേജുകളായിട്ടാണ് പ്രൊഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടെലോഫേസ്. അപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മൾ പറയുന്നത് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് എങ്ങനെ ഡിവൈഡ് ചെയ്യാനുള്ളത്? അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് പ്രൊഫേസ്. പ്രൊഫേസിനകത്ത് എന്ത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രോമാറ്റിൻ റെറ്റിക്കുലം ഉണ്ടാവും. ക്രോമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമുകളായി മാറും. ഇനി മെറ്റാഫേസിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോം ചെയ്തിട്ടുള്ള ക്രോമസോമുകളെല്ലാം സെല്ലിൻ്റെ സെൻറ്ററിൽ അലൈൻ ചെയ്ത് കിടക്കും. ആനാഫേസിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോമസോമുകളുടെ ക്രോമാറ്റിഡുകൾ പകുതി മുകളിലോട്ടും പോകും, പകുതി താഴോട്ടും വരും. ടെലോഫേസിനകത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ ഫോം ചെയ്തിട്ടുള്ള ക്രോമാറ്റിഡുകളെല്ലാം തിരിച്ച് ക്രോമാറ്റിൻ റെറ്റിക്കുലം ആയി മാറും. അതിനുശേഷം അവർക്ക് ചുറ്റും ന്യൂക്ലിയസ് ഫോം ചെയ്യും. അപ്പോൾ ഒരു സെല്ലുണ്ട്, ആ സെല്ലിനകത്ത് രണ്ട് ന്യൂക്ലിയസും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂക്ലിയസ്, രണ്ട് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ഒരു സെല്ലുണ്ട് രണ്ട് ന്യൂക്ലിയസും ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ രണ്ട് സെപ്പറേറ്റ് സെല്ലുകളായിട്ട് മാറ്റണം. അപ്പോൾ അതിനാണ് നമ്മൾ രണ്ട് സെപ്പറേറ്റ് സെല്ലുകളായി മാറ്റുന്നുണ്ടെങ്കിൽ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ അനിമൽസിനകത്താണ് എന്ത് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? ഒരു സെല്ലുണ്ട്, രണ്ട് ന്യൂക്ലിയസുകളുണ്ട്. അപ്പോൾ ഈ സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രേനിൽ ചെറിയൊരു വെടവ് മാറി വരും. ആ വെടവ് വിന്തയ വിന്തയ വന്നിട്ട് ലാസ്റ്റ് കട്ടായിട്ട് രണ്ട് സെപ്പറേറ്റ് സെല്ലുകളായി മാറും. പ്ലാന്റ്സിനകത്താണെങ്കിൽ എന്ത് സംഭവിക്കും? പ്ലാന്റ്സിൻ്റെ അകത്ത് ഇവിടെ രണ്ട് സെപ്പറേറ്റ് ന്യൂക്ലിയസ് ഉണ്ട്. ഇവരുടെ ഇടയിൽ ചെറിയ വെസിക്കിൾസ് ഫോം ചെയ്യും. ഈ വെസിക്കിൾസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ സെൽ പ്ലേറ്റ് എന്ന് പറയുന്ന സാധനം ഫോം ചെയ്യും. ഈ സെൽ പ്ലേറ്റ് അങ്ങനെ രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പ്ലാസ്മ മെംബ്രേൻ്റെ രണ്ട് സൈഡിലേക്കും പോകും. അങ്ങനെ ഇതിനകത്ത് എന്ത് ഡെപ്പോസിറ്റ് ആവും? സെല്ലുലോസ് വന്ന് ഡെപ്പോസിറ്റ് ആവും. സെല്ലുലോസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പുതിയ രണ്ട് സെല്ലുകളായി മാറും. അടുത്ത സെൽ സൈക്കിൾ. സെൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലുണ്ടായി, ആ സെല്ല് അടുത്ത ഡിവിഷന് തയ്യാറെടുക്കുന്ന വരെയുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അടുത്തത് മിയോസിസ്. മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമൈറ്റ്സ് ഉണ്ടാകുന്ന സെൽ ഡിവിഷനെയാണ് നമ്മൾ മിയോസിസ് എന്ന് പറയുക. ഈ മിയോസിസ് സംഭവിക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഓർഗാനിലുള്ള ജെർമിനൽ സെല്ലുകളിലാണ് മിയോസിസ് സംഭവിക്കാം. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യന്മാരിൽ മിയോസിസ് സംഭവിക്കുകയെന്നാണ് പറയുന്നത്? മനുഷ്യന്മാരിൽ 46 ക്രോമസോമുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മെയിൽസിൻ്റെ കാര്യം നമുക്ക് പറയാം. 46 ജെർമിനൽ സെല്ലുകൾ, 46 ക്രോമസോമുകൾ നമ്മുടെ ജെർമിനൽ സെല്ലുണ്ടാവും. ഒന്നാമത്തെ മിയോസിസിൽ അത് രണ്ട് പുതിയ ഡോട്ടർ സെല്ലുകൾ ഉണ്ടാവും. ആ പുതിയ രണ്ട് ഡോട്ടർ സെല്ലുകൾക്ക് 23 23 വെച്ചിട്ടുണ്ട്. 23 23 46. അടുത്ത ഒരു മിയോസിസും കൂടി നടക്കുമ്പോൾ എന്താ? ഈ ഡോട്ടർ സെല്ല് രണ്ടെണ്ണമായി മാറും, ഈ ഡോട്ടർ സെല്ലും രണ്ടെണ്ണമായി മാറും. അങ്ങനെ ഉണ്ടാകുന്നവർക്കെല്ലാം ക്രോമസോമുകൾ 23 വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഫീമെയിൽസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫീമെയിൽസിനും 46 ക്രോമസോമാണ് ഒരു സെല്ലിനകത്ത് ഉണ്ടാവുക. ഒന്നാമത്തെ മിയോസിസിൽ എന്താ ഉണ്ടാവുക? പുതിയ ഒരു സെല്ലും ഒരു പോളാർ ബോഡിയും ഉണ്ടാവുക. ആ പുതിയ സെല്ലിനകത്ത് 23 ക്രോമസോമാണ് ഉണ്ടാവുക. പോളാർ ബോഡിക്ക് പിന്നെ ക്രോമസോം ഒന്നും ഉണ്ടാവില്ല. മിയോസിസ് 2 എന്നുള്ള സ്റ്റേജ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 23 ക്രോമസോമുള്ള സെല്ല് അഗെയിൻ 23 ക്രോമസോമുള്ള സെല്ലും ഒരു പോളാർ ബോഡി ഉണ്ടാക്കും. ഓൾറെഡി ഈ പോളാർ ബോഡി എന്താണ്? അഗെയിൻ വേറെ രണ്ട് പോളാർ ബോഡികൾ ഉണ്ടാക്കും. അപ്പോൾ മെയിൽസിനകത്ത് 4 സെല്ലുകൾ, 23 ക്രോമസോമുള്ള 4 സെല്ലുകൾ ഉണ്ടാവും. ഫീമെയിൽസിൻ്റെ കാര്യത്തിൽ 23 ക്രോമസോമുള്ള ഒരു സെല്ലും 3 പോളാർ ബോഡീസാണ് ഉണ്ടാവുക. ഈ പോളാർ ബോഡീസ് റീപ്രൊഡക്ഷനിലൊന്നും ടേക്ക് പാർട്ട് ചെയ്യില്ല, പങ്കെടുക്കില്ല. ഇത് മിയോസിസിൻ്റെ നമുക്ക് നോട്ടുകളാണ്. അപ്പോൾ നമുക്ക് മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം? ഒരു സെല്ല് 4 പുതിയ സെല്ലുകളായി
മാറുന്നതിനെയാണ് നമ്മൾ മിയോസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നതാണ് പറയുന്നത്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഡിവിഷൻ സംഭവിക്കുന്നതിൻ്റെ സ്പീഡ് കുറയും, പിന്നെ സെല്ലുകളിലേക്ക് അധികം ഓക്സിജൻ എത്തില്ല, പിന്നെ സെല്ലുകളെല്ലാം പെട്ടെന്ന് നശിക്കും, മസിൽസ് എല്ലാം ചുക്കി ചുളുങ്ങി മാറാൻ ശ്രമിക്കും, പിന്നെ എനർജി പ്രൊഡക്ഷൻ കുറവായിരിക്കും, നമ്മുടെ സെൻസ് ഓർഗാനുകളുടെ എഫിഷ്യൻസി എല്ലാം കുറയും. അപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് നല്ല വൃത്തിയായിട്ട് വരച്ച് പഠിക്കുക. നമുക്ക് എസ്സേ ഒക്കെ എഴുതാൻ ഇത് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഈ ഫിഗേഴ്സൊക്കെ ഒന്ന് പ്രോസ് ചെയ്ത ശേഷം നോക്കുക.